നമസ്കാരം. ഇന്ന് ഒരു പുതിയ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൂവിയുടെ പേര് മാളികപ്പുറം. ഈ ഒരു മനോഹരമായ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അത് വിഷ്ണു ശശി ശങ്കർ പുതിയൊരു ഡയറക്ടറാണ്. അതുകൊണ്ട് പേര് പെട്ടെന്ന് കിട്ടത്തില്ല. പിന്നെ എഴുതിയിരിക്കുന്നത് അഭിലാഷ് പിള്ളൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് കാസ്റ്റിംഗ് ആരൊക്കെയാണെന്ന് നോക്കാം. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉണ്ണി മുകുന്ദനാണ് വന്നിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ചെയ്തിരിക്കുന്ന വേഷം ഒരു അയ്യപ്പൻ്റെ പ്രതിരൂപമായിട്ടുള്ള ഒരു വേഷമാണ്. അങ്ങനെ അയ്യപ്പനായിട്ട് അതിനകത്ത് ചിത്രീകരിച്ചിട്ടില്ല, അയ്യപ്പൻ്റെ ഒരു പ്രതിരൂപമായിട്ടുള്ള വേഷമായിട്ടാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി, അതായത് നമ്മൾ കണ്ടില്ലേ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ കുട്ടി കല്ലു എന്നാണ് കുട്ടി ആ സിനിമയിൽ പേര്. പിന്നെ ശ്രീപത് എന്ന് പറയുന്ന ഒരു കൊച്ചുമോനുണ്ടല്ലോ, ആ മോൻ്റെ പേര് ശ്രീപത് എന്നാണ്. അത് ഉണ്ണിക്കുട്ടൻ അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ എന്ന് കല്ലുകുട്ടി വിളിക്കുന്ന ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന കുട്ടിയുടെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ മൂവിയുടെ കാസ്റ്റിംഗ്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ കല്ലു എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനായിട്ട് മറ്റേ നമ്മുടെ സൈജു കുറുപ്പ് വന്നിട്ടുണ്ട് കല്ലു എന്ന് പറയുന്നത്. പിന്നെ ഈ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പിഷാരടി, രമേശ് പിഷാരടി ഉണ്ട്. അപ്പം പിന്നെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്ന രഞ്ജി പണിക്കറാണ്. രഞ്ജി പണിക്കർ ഹെഡ് മാസ്റ്ററായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ടി ജി രവി വന്നിട്ടുണ്ട്, അത് പട്ടട എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു വയസ്സൻ, ഒരു വാർദ്ധക്യം, ഒരു കാവൊക്കെ നോക്കി നടത്തുന്ന ഒരു വയസ്സനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു വില്ലനുണ്ട്, ഒരു തമിഴ് നടനാണ്, പുള്ളിയുടെ പേര് ഞാൻ നോക്കിയില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിനകത്തുള്ള കാസ്റ്റിംഗ്. പിന്നെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മൂവിയിൽ. അപ്പം ഇനി നമുക്ക് മൂവിയുടെ റിവ്യൂയിലേക്ക് കടക്കാം. അതായത് മൂവി എനിക്ക് കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ്, മൂവിയുടെ എന്താണ് അതിനകത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം മാളികപ്പുറം എന്ന് പറയുന്ന മൂവി കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു ആശയം, ഇവരെങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തിപ്പെട്ടത് എന്നു എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാൻ പോകണം, അല്ലെങ്കിൽ ഇതിനകത്ത് നിഴലിച്ച് നിൽക്കുന്ന ഒരു ആശയം എന്തെന്ന് നോക്കാം. അതായത് നമ്മുടെ നാട്ടിൽ കുറച്ച്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 75 അല്ലെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ ഒരു 80% ഉള്ള ആൾക്കാർ ദൈവവിശ്വാസികളായിരിക്കും. അല്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ, പുറമേയുള്ള രാജ്യങ്ങളൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നതാണ്. ശക്തി ഉണ്ടോ ഇല്ലയോ, അത് ഏകശക്തിയാണോ എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വിശ്വസിക്കുന്ന ശക്തികൾ, നമ്മൾ അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ നമ്മൾ ആ ശക്തികളെയാണ് അഭയം പ്രാപിക്കുന്നത്. ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ചിലപ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, ചിലപ്പോൾ ഒന്ന് സഹായത്തിന് വേണ്ടി എത്തിയാലും ഒന്ന് സങ്കല്പിക്കാറുണ്ട്. അപ്പോൾ പല രൂപങ്ങളായിട്ടും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കൂടെ സഹായിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു യാത്രയിൽ അപകടം പറ്റുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു പക്ഷേ നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ട് അവർ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർ നമ്മൾ അവരെ കാണാറില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ദൈവമായിട്ട് കാണും. അതാണ് ഇതിനകത്ത് നിഴലിച്ച് നിൽക്കുന്ന ഒരു ആശയം. അതായത് ദൈവം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ശക്തി എന്ന് പറയുന്നത്, നമ്മൾ പോലും അറിയാതെ മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവരെത്തും എന്നാണ് പറയുന്നത്. അതായത് ദൈവം എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നു എന്ന് വേണമെങ്കിലും ഈ സിനിമയുടെ ഒരാശയത്തെ നമുക്ക് പറയാൻ പറ്റും. അത് യൂണിവേഴ്സലായിട്ട് എപ്പോഴും പറയുന്നതാണ്, സർവ ചരാചരങ്ങളിലും ദൈവമുണ്ട് എന്നുള്ള ഒരു സങ്കല്പം. ഇനി നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ. അതായത് ഞാൻ ഈ പറയുന്ന കാര്യം ഉള്ളതാണ്, കാരണം പല കുട്ടികളും കാണാതാകപ്പെടുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ ഫെസ്റ്റിവൽസിന് കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങളുണ്ട്. യാത്രകൾ ചെയ്യുന്നത് ചില കുട്ടികൾ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് കാണാകാറുണ്ട്, ചില ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് കാണാറാകാതുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ നഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു മാഫിയുണ്ട്, കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന മാഫിയ. അത് ഇന്നും കേരളത്തിൽ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. അത് ഒരു ആ ഒരു കഥാപശ്ചാത്തലവും ആ ഒരു ആശയവും അവരിതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൊച്ചു പെൺകുട്ടികളോടും സ്ത്രീകളോടുമുള്ള അതിക്രമങ്ങൾ, അവരെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ വലിയ തെറ്റാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പം അത് അങ്ങനെ ഈ രണ്ട് മൂന്ന് ആശയങ്ങൾ ചേർത്തിട്ട് ഒരു ശബരിമല യാത്രയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു മൂവിയാണ് ഈ മാളികപ്പുറം എന്ന് പറയുന്നത്. അപ്പം
ഇത് ഇതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള ആശയങ്ങളാണ്. ഇനി ഈ മൂവിയുടെ നെഗറ്റീവ്സ്, എനിക്ക് തോന്നിയ നെഗറ്റീവ്സാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് എന്താണ്, നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ലായിരിക്കും. അത് നിങ്ങളുടെ, നമ്മൾ ഓരോരുത്തരും സിനിമ കാണുന്ന പല രീതിയിലല്ലേ. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, എനിക്ക് ഈ മൂവി കണ്ടതിൽ വെച്ച് ആ കുട്ടികൾ ഇപ്പം അഭിനയം, അതായത് കാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാവരുടെ അങ്ങനെ എടുത്തു പറയത്തക്ക മികവുറ്റ അഭിനയങ്ങൾ ആരും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഉണ്ണി മുകുന്ദൻ അയാളുടെ റോള് പണ്ട് ചെയ്യുന്നത് പോലെ തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ പറയാനില്ല. പിന്നെ ആ കുട്ടികളുടെ അഭിനയം, നമ്മുടെ കല്ലു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അഭിനയം അത്ര അങ്ങോട്ട് മികവുറ്റതായിട്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. കാരണം അതങ്ങോട്ട് ഇൻറ്റൻസിറ്റി ഫീല് ചെയ്യിപ്പിച്ചിട്ടില്ല എനിക്ക്. പിന്നെ ആ പയ്യൻ്റെ അഭിനയം, അഭിനയവും അതുപോലെ അവൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനും ഒരു ഡ്രാമാറ്റിക് ആയിട്ടുണ്ടെങ്കിൽ പോലും ചില ഡയലോഗുകളിൽ തിയേറ്ററിൽ ചിരി ഉണർത്തുവാൻ സാധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് ഒരു എടുത്തു പറയാനാണ്. പിന്നെ രമേഷ് പിഷാരടിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതായത് അദ്ദേഹം അത് അഭിനയിച്ച് കുളവാക്കി. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ കുട്ടിയെ കാണാതാവുന്ന നിമിഷം. അതായത് ഈ രണ്ട് പിള്ളേരുടെ ശബരിമലയ്ക്ക് പോവുകയാണ് ഒറ്റയ്ക്ക്. അപ്പം ഇവരെ കാണാതാവുന്ന സമയത്ത് ആ ഒരു പോലീസുകാരോടുള്ള ഒരു കോൺവെർസേഷൻ പോലും അത്ര മികവുറ്റതായിട്ട് കൊണ്ടുവരാൻ രമേഷ് പിഷാരടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല. അതിന് പകരം മറ്റാരെങ്കിലും കാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത്, പിന്നെ എന്താണ് പറയാനുള്ളത്, നമ്മളുടെ സൈജു കുറുപ്പ് അദ്ദേഹത്തിന് കൊടുത്ത വേഷം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചില കോമഡികൾ ആവർത്തിച്ച് 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 ഇങ്ങനെ വന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ രമേഷ് പിഷാരടിയുടെ കടയിൽ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുന്നൊരു ഭാഗം, ചായ കുടിക്കാനായിട്ട് പോകുന്നു, അത് എപ്പോഴും രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നൊരു കാര്യമാണ്. പല കാര്യങ്ങൾ റിപ്പീറ്റായി. അതുപോലെ തന്നെ മൂവിയുടെ പേര് മാളികപ്പുറം എന്നാണെങ്കിലും പലപ്പോഴും ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരുന്നു മൂവിയുടെ പേര്, ആ പേരിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അയ്യപ്പനെ കാണണം, എനിക്ക് ശബരിമലയിൽ പോകണം, എനിക്ക് അയ്യപ്പനെ പാടണം, എനിക്ക് അയ്യപ്പനെ കാണണം, എനിക്ക് അയ്യപ്പനെ കാണണം, എനിക്ക് അയ്യപ്പനെ കാണണം. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരുന്നു. അതൊരു അരോചകമായിട്ട് തന്നെ എനിക്ക് തോന്നി സീരിയസ്ലി. കാരണം ഇതൊരു ആർട്ട് ഫോമാണ്. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. കാരണം ഈ മൂവി ഒരു കൊച്ചുകുട്ടി, കൊച്ചുകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഹിന്ദു ആചാര പ്രകാരം ജീവിക്കുന്ന ആൾക്കാരിൽ കൂടുതലും ആൾക്കാർ ശബരിമല പോകാൻ വേണ്ടിയിട്ട് ആശിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ അച്ഛനമ്മമാർ തന്നെ കൂടുതലും പെൺമക്കളെ ശബരിമല കൊണ്ടുപോകാറുണ്ട് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ആചാരാനുഷ്ഠാനങ്ങളിൽ. അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് വിശ്വാസമുണ്ടെങ്കിൽ പോലും, എത്ര വിശ്വാസമുണ്ടെങ്കിൽ പോലും, കുട്ടികൾ അവരുടെ കളികളിൽ ഏർപ്പെടുന്ന സമയത്തും അവരുടെ കുട്ടിത്തങ്ങളോടും അവരുടെ ബാല്യകാലത്തോടും അവരുടെ കൊച്ചു കൂട്ടുകാരോട് ഇടപഴകുന്ന സമയത്തും അവരവരുടെ കളികളിൽ മുതിർന്നതിന് ശേഷം അതിനൊരു സമയം അവർ കണ്ടെത്തും. എന്നിട്ട് ഭക്തി വേറൊന്ന്, കാരണം അവരുടെ സമയത്ത് ഈ ഭക്തിയേക്കാൾ വേറൊന്നാണ് കളി കാര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ജനിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ഭക്തി ഭക്തി ഭക്തി, അയ്യപ്പനെ കാണണം, അയ്യപ്പനെ കാണണം, അയ്യപ്പനെ കാണണം, അയ്യപ്പനെ കാണണം, അയ്യപ്പനെ കാണണം, അയ്യപ്പനെ കാണണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയുള്ള കുട്ടികളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എപ്പോഴും അമ്മൂമ്മയോട് കഥ പറയുമ്പോഴും അയ്യപ്പനെ കാണണം, അമ്മയോട് കഥ പറയുമ്പോഴും അയ്യപ്പനെ കാണണം, കൂട്ടുകാരോട് കഥ പറയുമ്പോഴും അയ്യപ്പനെ പറയാം, ക്ലാസ് ഇരിക്കുമ്പോൾ ബുക്കിനകത്ത് അയ്യപ്പനെ വരയ്ക്കുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരി ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. എനിക്കറിയില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ പിന്നെ പല കഥാപാത്രങ്ങളും അവരുടെ അഭിനയം ഓവറാക്കി. കാരണം എസ്പെഷ്യലി നമ്മുടെ ഈ അവർ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം യാദൃച്ഛികമായിട്ട് ഇവരുടെ കൂടെ വരികയാണ്, ഇവർക്ക് പ്രൊട്ടക്ഷനായിട്ട് വരികയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു പയ്യൻ, അവൻ എനിക്ക് മനസ്സിലായി എന്തോ ആവശ്യത്തിന് അവനെ കുത്തി നിറച്ചതാണ് അതിനകത്ത്. അതൊക്കെ ഈ മൂവിയുടെ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മയിലേക്ക് നയിച്ചു. പല കഥാപാത്രങ്ങളും പല അഭിനയ മുഹൂർത്തങ്ങളും പെർഫെക്ഷൻ ഇല്ലായ്മയിലേക്ക് നയിച്ചു. അത് ഈ കാസ്റ്റിങ്ങിന് വരുന്ന ചില പ്രശ്നങ്ങളാണിത്. അതിനുശേഷം ഈ മൂവി അവസാനിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ മൂവി അവസാനിക്കുന്നത്
ഇവർ ശബരിമലയിൽ എത്തിയതിന് ശേഷമാണ്. അപ്പം ഈ മൂവി അവസാനിച്ച് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് എന്ന രീതിയിൽ സംവിധായകൻ കൊണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങളത് കാണുക. അതൊരു ഡ്രാമാറ്റിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ നമ്മളൊരു കഥ പറഞ്ഞു തീർത്തിട്ട് അതിൻ്റെ സാരാംശം ഇതാണ് എന്ന് എടുത്തൊരാളെ കൊണ്ടൊരു ക്യാരക്ടറിനെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് മോശമാണ്. അപ്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണോ? യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അത് വേറൊരു ഈ ഒരു സംഭാഷണം ഒഴിച്ചിട്ട് വേറൊരു രീതിയിൽ അത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. കാരണം ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ പലരെയും സഹായിക്കാനെത്തും. അതിനൊരു തെളിവായിട്ട് ഈ കഥ ഇങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഉണ്ണി മുകുന്ദൻ പോലീസായിട്ടുള്ളൊരു കഥാപാത്രമാണെങ്കിൽ ആ പോലീസായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സാരാംശം എന്തെന്ന് മനസ്സിലാവും. അവിടെ മനോജ് കെ ജയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരു ആക്ടറിനെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റി, ആവശ്യമില്ലാതെ കുത്തിക്കയറ്റിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടൊരു ഡയലോഗ് ഡ്രാമാറ്റിക്കായിട്ട് പറയുക, അതെനിക്ക് വളരെ മോശമായിട്ട് തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ എന്താ പറയുക, ആവർത്തന വിരസത, ഒരു ഡയലോഗ് തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആവർത്തന വിരസതയുള്ള ഒരു സിനിമയാണിത്. പിന്നെ ഒരു ആവറേജ് പോലും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സീരിയസ്ലി ഇതൊരു സ്വാമി അയ്യപ്പൻ മൂവിയോ? ഞാൻ സത്യമായി ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞത്, സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ് പണ്ട് മുടി വളർത്തിയ ഒരു പയ്യൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, അത് അയ്യപ്പൻ്റെ ചരിത്രമായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം എന്നൊക്കെ പറയും. രണ്ടാം ഭാഗം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് അയ്യപ്പനുമായിട്ട് ബന്ധമില്ല. ശബരിമല അയ്യപ്പ യാത്രയ്ക്ക് ശബരിമലയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് അത്രയേ ഉള്ളൂ. അയ്യപ്പൻ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് കുട്ടികൾ, ഒരു കുട്ടി ഭയങ്കരമായിട്ട് അയ്യപ്പനെ സ്നേഹിക്കുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവരെടുത്തിരിക്കുന്നതും ഇവരുടെ പബ്ലിസിറ്റിയും ഒക്കെ എന്തോ ഇങ്ങനെ ഒരു ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള ശബരിമലയുടെ ഒരു ചരിത്രമോ ഏതാണ്ടൊക്കെ പറയുന്ന രീതിയിലേക്കായി പോയോ എനിക്കൊന്നൊരു സംശയമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ആവറേജ് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു മൂവി, അല്ലാതെ അത്ര വലിയ അഭിനയ മികവുകളൊന്നും കാഴ്ചവെച്ചിട്ടില്ല. ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും തെറ്റില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഓവറായിട്ട് ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ഒന്നുമില്ല. രണ്ട് പാട്ടുകളുണ്ട്, പാട്ടുകൾ അത്ര വലിയ രീതിയിൽ രണ്ടല്ല മൂന്ന് പാട്ടുകളുണ്ട്. അരിവരാസനം എന്നൊക്കെ പറയുന്ന പാട്ട്, അരിവരാസനം ഇതിനകത്ത് വേറെ രീതിയിൽ വേറെ ഒരാളെ കൊണ്ട് പാടിപ്പിച്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, മൂന്ന് പാട്ടുകളുണ്ട്. അപ്പോൾ അരിവരാസനം ഒഴിച്ചിട്ടുള്ള രണ്ട് പാട്ടുകളൊന്നും അത്ര വലിയ മികവുറ്റതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സീരിയസ്ലി. അങ്ങനെ ഒരു രീതിയിലാണ് ഈ മൂവി പോകുന്നത്, ഒരു ആവറേജ് മൂവി. പക്ഷേ പോയി കാണാം, കാണണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ്. ഉണ്ണി മുകുന്ദൻ്റെ വന്ന സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മികവുറ്റതാണെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം ഒരേ സ്കെയിലിൽ തന്നെ നിൽക്കുന്നു എന്നൊക്കെ പറയാം, അല്ലാതെ അത്ര വലിയ മികവുറ്റതൊന്നുമല്ല. പോയി കാണുക നിങ്ങൾ. എനിക്ക് ഇതേണക്ക് ഒരു അനുഭവമുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. എനിക്കൊരു അനുഭവമുണ്ട്, കാരണം ഞാൻ പണ്ട് നമ്മുടെ അരവിന്ദൻ്റെ അതിഥികളെന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് മൂകാംബിക ക്ഷേത്രം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതാ ഒരു മൂവിക്ക് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പവറാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഘടകമാണ്. പല മൂവികളും നമ്മളെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് എന്നെപ്പോലെ തന്നെ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ പടം. അത് വാസ്തവമാണ്, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അതിന് ശേഷം അവിടെ വിസിറ്റ് ചെയ്തു. അത് അത്രമാത്രം മനോഹരമായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്, നല്ല അഭിനയമാണ് അവൻ്റെത്. ശ്രീനിവാസനും നമ്മുടെ എന്തുവാ ശ്രീനിവാസൻ്റെ മകനും തമ്മിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ച ഒരു മൂവിയായിരുന്നു അത്. പക്ഷെ അതുപോലൊന്നും ഇൻറ്റൻസിറ്റിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക, പറ്റാത്തൊരു മൂവിയാണ് ഈ ഒരു മാളികപ്പുറം എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. ഒരു ആവറേജ് മൂവി, പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ അയ്യപ്പനെ കാണാനായിട്ടോ അല്ലെങ്കിൽ അയ്യപ്പനോടുള്ള ഭക്തി കൂടിയിട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഇതൊരു ആർട്ട് ഫോമാണ്, അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അത്ര മികവുറ്റതായിട്ട് അയ്യപ്പനെ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ ഡയറക്ടറിൻ്റെ ഒരു ചാവല്യം എന്ന് പറയാം, അവർ സൂപ്പർ ഹീറോസ് അയ്യപ്പൻ എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ ഒരു പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നോക്കിയ എന്താ ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു ഡയറക്ടർ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പലപ്പോഴും ഡയറക്ടറിൻ്റെ പരിചയക്കുറവ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവ് വളരെ വലുതായിട്ട് നിഴലിച്ച് നിൽക്കൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ എഴുത്ത് കുറവ് ഇത് വളരെ വേറൊരു രീതിയിൽ ഈ പടം അവതരിപ്പിക്കാമായിരുന്നു എന്നൊക്കെ പറയാനുണ്ട്. ഇത് ഒത്തിരി ഒത്തിരി നല്ല പടമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ആവറേജ് പടമാണ്. ഇപ്പോൾ ഇറങ്ങിയതിൽ ഒരു ആവറേജ് പടമാണ്. കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക.